بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنهم الله فرشد رمضان نملن സുന്ദരവും സുദൃഢവുമായ ഒരു സുന്ദര പെരുന്നാളിലേക്ക് നമ്മൾ സമാഗതമാവുകയാണ് അള്ളാഹു പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാൻ ഫിത്രജക്കാത്ത ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്നു അലഹദില്ല വളരെ ചെറിയ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഫിത് എല്ലാവരും നിർബന്ധമായും കൊടുക്കണം കൊടുക്കാൻ കഴിവുള്ള കുടുംബനാഥൻ തന്റെ കുടുംബത്തിൽ താൻ ചെലവിന് കൊടുക്കുന്നവർക്ക് തന്റെ വസ്ത്രം പാർപ്പിടം അങ്ങനെ തന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് ശേഷം കടങ്ങൾ വീറ്റിയതിനു ശേഷവുമുള്ള സമ്പത്ത് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവനായി ഈ ഫിത്തർ ജക്കാത്ത് കൊടുക്കുമ്പോൾ എന്തിനാണ് നാം അത് കൊടുക്കുന്നത് എന്ന് ചിലർ ചിന്തിച്ചേക്കാം എന്തിനാണ് ഫിത്തർ ജക്കാത്ത് ഫിത്തർ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സക്കാത്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഹനായ് നബിസ് അലഹി വസ്ലമാ തങ്ങൾ സുഹാബാക്കളെ വളരെയേറെ നിർബന്ധിച്ചിരുന്നു ഈ വിഷയത്തിൽ അഭിബായ നിബിധങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നിങ്ങൾക്ക് വന്ന ന്യൂനതകൾ നിങ്ങൾക്ക് വന്നു പോയ പിഴവുകൾ നോവ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഫിത്തർ ജക്കാത്ത് എന്ന മഹാനായ റസൂൽ അലൈഹി വസ്ലാമത്ത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതുപോലെ എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുന ഷാഫി റഹ്മഹുള്ള മഹാനവറുകളുടെ ഗുരുവര്യനായ വക്കീയ റഹ് റഹ്മാഹുള്ള അവരുകൾ പറയുകയുണ്ടായി നമസ്കാരത്തിലെ സഹുവിൻ്റെ പോലെയാണ് നമസ്കാരത്തിൽ നമുക്ക് പറ്റിപ്പോകുന്ന മറവികൾക്ക് പരിഹാരമായിട്ട് ഏതുപോലെ അബിള സുന്നത്തുകൾ വരുന്ന വീഴ്ചകളിൽ പരിഹാരമായിട്ട് നാം ചെയ്യുന്ന സഹുവിൻ്റെ സുജൂത് പോലെയാണ് പരിശുദ്ധ റമലാൻ മാസത്തിന് ശേഷമുള്ള ഫിത്ർ ജക്കാത്ത് എന്ന് മഹാനായ വകെ റഹിമഹുല്ല അവർ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും നോറ്റ നോമ്പ് എൻ്റെ നിയമങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തിനാണ് ഇതെന്ന് നമുക്ക് കൂടി മനസ്സിലാക്കണം ഫിത്തർ ജക്കാത്തിന്റെ അനിവാര്യതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം ഫിത്തർ ജക്കാത്തിൻ്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കണം സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മറ്റേത് ജക്കാത്തിനേക്കാളും പ്രാധാന്യം ഫിത്ർ ജക്കാത്തിന് കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ജക്കാത്തിൻ്റെ വിഷയത്തിൽ പോലും അവഗണനയും അലസതയും കാണിക്കുന്നവർ പോലും ഫിത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഫിത് കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടം നാം മനസ്സിലാക്കണം നമ്മൾ നോറ്റം നോമ്പ് നമ്മളിന്ന് യാത്രയക്കുന്ന പരിശുദ്ധമായ റമലാൻ ആ റമലാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇങ്ങനെ നിക്കും ഫിത്തർ സക്കാത്ത് എപ്പോൾ നമ്മൾ കൊടുത്തു വീടുന്നോ ആ കൊടുത്തു വീടുന്ന സമയത്ത് അത് അള്ളാഹുവിംഗലേക്ക് ചൊല്ലുമെന്നാണ് മഹാനായ പ്രവാചകർ സുല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കിയ അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ വിശാലമായ വിസ്തീർണമായ അതിൻ്റെ കാര്യഗൗരവത്തോടു കൂടി തന്നെ നാം അത് ചെയ്യേണ്ടതുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ഫിത്തൃക്കാത്ത് കൊടുക്കും പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന അപകടകരമായ ഒരു കാര്യം നീയത്ത് വെക്കാൻ വിട്ടുപോകും എന്നുള്ളതാണ് പല സഹോദരങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഫിത്തർ ജക്കാത്ത് കൊടുത്തു സാധേ പക്ഷേ നീയത്ത് വെക്കാൻ വിട്ടുപോയി എന്നാ അരി എന്ന് പറഞ്ഞ് കൊടുക്കും പക്ഷെ അങ്ങനെയല്ല ഇതെന്റെ ഫിത്തർ ജക്കാത്താണെന്ന് കരുതി തന്നെ കൊടുക്കണം എന്നാലാണത് ഫിത്ർ ജക്കാത്തായിട്ട് വീടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷേ അത് സ്വതക്കയായിട്ട് മാറിപ്പോകുമെന്ന് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും ഈ വിഷയത്തിൽ സഗൗരവും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറച്ച ദൃഢത വരുത്തുക നീയത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തതെന്ന് നീയത്ത് വയ്ക്കുക കുടുംബങ്ങളിലുള്ളവരും നിങ്ങൾ അളന്നു തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഫിത്ത് സക്കാത്ത് കൊടുക്കുമ്പോഴോ നിർബന്ധമായും നിങ്ങൾ നീയത്ത് വെച്ച് വേണം കൊടുക്കാൻ ലാൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞല്ലോ നിശ്ചയമായും എല്ലാ സ്വീകാര്യത അത് ആ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരിലല്ല ആ അമലുകളുടെ സ്വീകാര്യത അതിന്റെ ഉള്ളിൽ അവൻ കരുതുന്ന കരുത്തിനാണ് ഞാൻ നോമ്പ് പിടിക്കുമ്പോഴും അങ്ങനെയാണല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കുന്ന പട്ടിണിക്കല്ലോ നോമ്പ് തലേ ദിവസം നമ്മൾ വെക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദൃഢതയായ നിയത്തിനാണ് ഒരാൾ നിയത്ത് വെച്ചില്ല അവൻ പട്ടിണി കിടന്നതുകൊണ്ട് നോമ്പിൻ്റെ ഫലം അവന് കിട്ടില്ലല്ലോ നമ്മളെ നോമ്പുകാരനായി ഈ ശക്തിയും മാർജവത്തോടു കൂടി നമ്മളെ നിലനിർത്തുന്നതും നമ്മൾ തലേ ദിവസം വെച്ച ആ നിയത്ത് തന്നെ അല്ലേ എന്നെ വൈത്തു സൗമഹദിൻ പടച്ചവനെ നാളെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കാൻ കരുതുന്നുറബബേ എന്ന കരുത്താണ് ഉച്ചയും വൈകുന്നേരമാകുമ്പോഴും നമ്മുടെ ക്ഷീണത്തെയും തളർച്ചയും വകവെക്കാതെ ആ റബിന് വേണ്ടിയിട്ട് നമ്മൾ അത് സമർപ്പിക്കുന്നത് എന്നതുപോലെ നീയത്ത് അതിപ്രധാനമാണ് ഏതു വിഷയത്തിനും ജക്കാത്തിൻ്റെ കാര്യത്തിൽ നീയത്തിൻ്റെ കാര്യം നമ്മളാരും മറന്നു പോവാതിരിക്കുക ഈ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണ ധാന്യമാണ് കൊടുക്കേണ്ടത് ഷാഫിയ മസഹബ് പ്രകാരം നമ്മുടെ നാട്ടിലെ സാധാരണ ധാന്യമാണ് കൊടുക്കേണ്ടത് പല സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ സംഘടനകൾക്കും അവരുടെ പാർട്ടികൾക്കും നിങ്ങൾ ജക്കാത്തിൻ്റെ കാശിങ്ങി തരാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കാശ് കൊടുത്തത് കൊണ്ട് അത് ഫിത്രി ജക്കാത്തായിട്ട് വീടുകയില്ല എന്ന വിഷയം ഗൗരവത്തോടെ മനസ്സിലാക്കണം ആ നാട്ടിലെ ധാന്യമാണ് കൊടുക്കേണ്ടത് ഉദാഹരണം ഉലഹിയത്തിൻ്റെ വിഷയം നമ്മൾ ബലിപെരുന്നാളിന് ഉലഹയ്യത്ത് കൊടുക്കും ഉലഹിയത്തിന്റെ മാംസമാണ് കൊടുക്കേണ്ടത് ആ ഉലഹിയത്തിന്റെ മാംസം ആ നമ്മൾ കരുതിയിരിക്കുന്ന മൃഗത്തിൻ്റെ മാംസമാണ് കൊടുക്കേണ്ടത് അതിന് പകരം എന്ത് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ എന്നതുപോലെ തന്നെയാണ് അപ്പം അത്തരം ദീനിൻ്റെ വിഷയങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം ആരും ആരുടെയും ചതിയിലകപ്പെട്ടു പോകരുത് അതുകൊണ്ട് സഹോദരങ്ങളെ അതിന് പൈ അവിടെ അരിയുണ്ട് ഇനി പൈസയാണ് ആവശ്യം അങ്ങനെയല്ല അർഹരായ ആളുകളിലേക്ക് ഫക്കീറന്മാരിലേക്ക് ജക്കാത്തിൻ്റെ അവകാശികളിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി നമ്മൾ തന്നെ കൊണ്ടെത്തിക്കണം ആരേലും നിങ്ങളെ ഏൽപ്പിച്ചോ വക്കാലത്ത് ഏൽപ്പിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അല്ലാതെ നിസ്സാരമായിട്ട് ഇത് കാണരുത് എല്ലാവരും ആ എല്ലാ വർഷവും കൊടുക്കുകയല്ലേ ചുമ്മാ കൊടുത്തേക്കാം എന്നുള്ള നിസ്സാരവൽക്കരിക്കും ഫിത്തർ സക്കാത്തിനെ മുപ്പത് ദിവസം നമ്മൾ നോറ്റ നോമ്പുകളുടെ ഒരു പരിഹാരമാണ് അതിന് വന്നുപോയ പിഴവുകൾക്കൊരു പരിഹാരമാണ് എന്നുകൂടി നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇൻഷാ അള്ള ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതിൻ്റെ അളവും കാര്യങ്ങളും അളവ് കാര്യങ്ങൾ സാധാരണ ഈ വിഷയത്തിൽ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് രണ്ടര കിലോ കൊടുക്കുന്നുണ്ട് രണ്ടേ മുക്കാൾ കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ അളവ് ഒരു സാഴൻ ഒരു സാഴ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദൺ ഇങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കണക്കുകൾ അരി എന്ന് പറയുന്ന നമ്മുടെ ധാന്യം ഈ അളവിലെല്ലാം തൂക്കി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുദ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തുള്ള അളവുപാത്രങ്ങളാണ് അപ്പം അളവുപാത്രങ്ങൾ കോരിയിടുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഒരു അളവുപാത്രത്തിൽ നമ്മൾ അരി കോരിയിടുമ്പോൾ ഒരു ടൈപ്പ് അരിയല്ല നമ്മുടെ നാട്ടിലുള്ളത് വ്യത്യസ്ത ടൈപ്പ് അരികളുണ്ട് വെയിറ്റ് കുറഞ്ഞ അരിയുണ്ട് വെയിറ്റ് കൂടി അരിയുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇമാമിയങ്ങളെല്ലാവരും എല്ലാ വെയിറ്റുള്ള എല്ലാ ഭാരമുള്ള ധാന്യമണികളും അവർ അളന്നു തൂക്കിയപ്പോൾ അവർക്ക് വ്യത്യസ്തപരമായ അളവ് കോലുകളാണ് കിട്ടിയത് അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എല്ലാം കവറ് ചെയ്തൊരു മൂന്ന് കിലോ കൊടുത്താൽ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൊടുക്കൽ നല്ലതാണെന്ന് പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളമുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴിയിപ്പം ഈ രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ടര മുക്കാൾ കിലോ കുറയാതിരുന്നാൽ മതി കൂടി പോയാൽ അത് സ്വതക്കയായിട്ട് മാറും അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ ഒരു മൂന്ന് കിലോ കൊടുത്താൽ അലഹമ്മദില്ല അത് തന്നെയാണ് കുറച്ചുകൂടി സൂക്ഷ്മതയ്ക്ക് നല്ലതും പര്യാപ്തമായതും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ മറ്റൊരു വിഷയം പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ അർഹരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മളെ കുടുംബത്തിലുള്ള നമ്മൾ താമസിക്കുന്ന നാട്ടിലുള്ള പാവപ്പെട്ട അർഹരായ ആളുകളിലേക്ക് കൃത്യമായി അത് എത്തിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ ഇൻഷാ അല്ലാ പെരുന്നാൾ ദിവസത്തിൻ്റെ രാവ് എന്ന് പറയുന്ന മഹത്തരമായ രാവ് ഈ ഫിത്തർ സക്കാത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു മഹത്തരമായ പുണ്യം നമ്മൾ ദുവാ ചെയ്യുക എന്നുള്ളതാണ് റമദാനെല്ലാം കഴിഞ്ഞ് ഇബാധത്തെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ദ ചെയ്യേണ്ട അമലുകളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നിസ്കാരങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാം അഭിബാധുകൾ കുറയ്ക്കാം അങ്ങനെയല്ല അഭിബാധത്തുകൾ ഇനി വർദ്ധിപ്പിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ഒരു അമല് അല്ലാവും സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് അമൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് നമ്മൾ ഒന്നും സ്വന്തം വിലയിരുത്തണം എന്റെ റമലാൻ സ്വീകരിച്ചു എന്ന് സ്വന്തം നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ കഴിയും അതിന് ഒരു വഴിയാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ നിത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അലിസ്തി അതാണ് എൻ്റെ പരിഹാര മാർഗം അതുകൊണ്ട് റമലാൻ മാത്രമല്ല റമലാൻ കഴിഞ്ഞു പോയാലും പെരുന്നാൾ കഴിഞ്ഞു പോയാലും റബിയുലവൽ കഴിഞ്ഞു പോയാലും ഹജ്ജ് കഴിഞ്ഞു പോയാലും ഇതെല്ലാം നമുക്ക് സമ്മാനിച്ച അള്ളാഹു ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറഞ്ഞു അഞ്ച് രാത്രികളിലെ ദുകകൾ അള്ളാഹു ഒരിക്കലും തള്ളുകയില്ല എന്ന് മഹാനായ ഷാഫി ഇമാം പറഞ്ഞതിൽ അഞ്ച് രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ടൊരു രാത്രി ചെറിയ പെരുന്നാൾ രാവാണ് നമ്മൾ ഇന്നത്തെ രാത്രി നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന രാത്രി ഈ രാത്രിയിലെ ദുവാ അത്ഭുതകരമാണ് അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഉറങ്ങിക്കിടക്കാതെ ഒന്ന് ഉണർന്ന് നമ്മൾ തേടിയാൽ ഒരു പക്ഷേ ഇന്നുവരെ ഈ സെക്കൻഡ് വരെ നമ്മളിനെന്ത് ദുരാ സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ പോലും ഇൻഷാ അള്ളാന് പരിഹാരമുണ്ടാകും സഹോദരങ്ങളെ ചെറിയ പെരുന്നാളിൻ്റെ പ്രഭാതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണ് പെരുന്നാൾ നിസ്കാരം ഒക്കതായ സുന്നത്താണ് ഇന്ന് വീടുകളിലാണ് പെരുന്നാൾ നിസ്കാരം പള്ളികളിൽ നിസ്കാരങ്ങളില്ലാത്തതുകൊണ്ട് വീടുകൾ നമ്മൾ പള്ളികളാക്കി നമ്മൾ കൃത്യമായി പെരുന്നാൾ നിസ്കാരം ഒരാൾ പോലും ഒഴിവാക്കാതെ നിസ്കരിക്കണം കാരണം മുഹക്കതായ സുന്നത്താണ് കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചുകൂടി നമ്മൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ലല്ലോ പെരുന്നാൾ ഒരുമിച്ച് കൂടിയൊരു നിസ്കാരം വീടുകൾ നമുക്ക് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് അലഹമ്മില്ല എല്ലാവരും വീടുകളിൽ സജീവമായിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളണം ആത്മാർത്ഥമായി പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട വളരെ പ്രഥ പ്രധാനപ്പെട്ട കാര്യമാണ് പെരുന്നാൾ നിസ്കാരം നമ്മൾ തക്ബീർ ചൊല്ലണം രാവ് നമ്മൾ ഇന്ന് റമദാൻ അവസാനിക്കുന്ന രാവോടുകൂടി തക്കുബീർ ചൊല്ലണം തക്കുബീർ ചൊല്ലി അള്ളാഹുവിൻ്റെ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ പാറിപ്പറപ്പിച്ചുകൊണ്ട് തക്കുബീറുകൾ നടക്കുമ്പോഴും പോകുമ്പോഴും നമ്മൾ ഇതിലൊക്കെ ചെറിയ അലസത കാണിക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കും നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പള്ളിയിൽ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാർ ചൊല്ലുമ്പോൾ പോരാ വഴിയിലൂടെ നടക്കുമ്പോഴും നമ്മുടെ റബ്ബിനെ ഒന്ന് ഉണർത്തി പുകഴ്ത്തി ആ തക്കുബീറിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ അത് ചൊല്ലൽ അതിമഹത്തരമായ സുന്നത്താണ് പെരുന്നാളിൻ്റെ കർമ്മങ്ങൾ സുന്ദരമായി നീ കുളിക്കണം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം എൻ്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം ചിലപ്പോൾ ഈ പെരുന്നാളിന് പുതിയ ഡ്രസ്സ് വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരാം ചിലപ്പോൾ പുതിയൊരു പുടവ വാങ്ങാൻ നമ്മുടെ കുടുംബത്തിന് സാധിച്ചില്ലെന്ന് വരാം ഉള്ളതിൽ നല്ല വസ്ത്രം അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വസ്ത്രങ്ങളിൽ പെരുന്നാണിടാൻ വേണ്ടിയിട്ടൊരു വസ്ത്രം നബി ലഭ്യതങ്ങൾ മാറ്റിവെച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പെരുന്നാൾ പെരുന്നാണുസ്കാരവും അതിനനുബന്ധിച്ചുള്ള അതിനു മുമ്പുള്ള പെരുന്നാണിസ്കാരത്തിന് വേണ്ടിയുള്ള കുളി ശരീരത്തെ വൃത്തിയായി സൂക്ഷിച്ച് ബാക്കിയുള്ള കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി എല്ലാ സന്തോഷത്തോടു കൂടി ആ ദിവസത്തെ വരവേൽക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മൾ ഇന്ന് ചെയ്യുന്ന ദായും നമ്മുടെ ഇനിയുള്ള ജീവിതം ഈ റമദാൻ വിട പറഞ്ഞ് നമ്മുടെ സങ്കടത്തോടെയും നൊമ്പരത്തോടെയുമുള്ള ഈ വിടവാങ്ങൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത റമദാൻ വരെയുള്ള ജീവിതം അള്ളാഹു എല്ലാ ഹൈറും ബറക്കത്തും ഇതേപോലെ അമലുകൾ ചെയ്ത് മുന്നേറാനും തോഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാഹ ഒരുപാട് റമലാനുകൾ ഒരുപാട് പെരുന്നാളുകൾ ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുന്ന രാവുകളും സന്തോഷങ്ങളും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുവാ ചെയ്യുന്നു വാഹുർ ദുയമില്ലാഹിറബില്ലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ